ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചുരിദാർ സെറ്റ് തയ്ക്കുന്ന എങ്ങനെയാണ് നോക്കാം. പാൻറ്റിൻ്റെ പീസ് നമ്മൾ ചെസ്റ്റിലും അതിന് നമ്മൾ ബട്ടണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവിനും നമ്മൾ പാൻറ്റിൻ്റെ പീസ് വെച്ച് ചെറിയ ബട്ടണൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ക്രോസ് മോഡലിലാണ് നമ്മൾ ഈ ചെസ്റ്റിന് വെച്ച് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ വരകളുള്ള ഒരു പീസ് തുണിയാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് രണ്ട് വരകളാണ് നമ്മൾ യോജിപ്പിച്ച് ഡിസൈനാക്കി എടുക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ നമ്മൾ ചുരിദാർ സെറ്റിന് 750 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അടുത്തുള്ളൊരു കടയിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഷോളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്കിതിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കണം. ഇതുപോലെ ആദ്യം നീളത്തിൽ പിന്നെ വീതിയിൽ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുർത്തിക്ക് തികയും ചെയ്യും, സ്ലീവിനും നമുക്ക് കിട്ടും. പിന്നെ അടിഭാഗത്തെ ടോട്ടൽ വിരിവ് എത്ര ആണോ അതിൻ്റെ വീതിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ 13.5 വരുന്നത്. അപ്പോൾ ആ 13.5 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തുണി ആ വീതിയിൽ നമ്മളിട്ട് കൊടുക്കുകയാണ്. ഇതാ ഇതേപോലെ. അപ്പോൾ എൻ്റെ വീഡിയോ സ്പീഡാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരുപാട് പേരില്ല, കാരണം തീരെ ബിഗിനേഴ്സ് കുട്ടികൾക്ക് അത് പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, മുകളിൽ ഒരു 3 ഡോട്ട് കാണാം, അതിലിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ സ്ലോയിൽ കാണാം, വീഡിയോ സ്പീഡിൽ കാണാം. അത് ചിലർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കുറേ പേര് പറയുന്നുണ്ട് എങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് വീഡിയോ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ അതെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ഉടനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണണം. എങ്ങനെയാണ് നമ്മുടെ ചാനൽ എടുക്കുന്നതെന്നും എങ്ങനെ നമ്മുടെ വീഡിയോസ് എടുക്കാമെന്നും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. എല്ലാവർക്കും അല്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് എനിക്ക് 45 ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 47 കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ലെങ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മളെപ്പോഴും 42 ചെസ്റ്റിൻ്റെയാണ് കാണിക്കാറുള്ളത്. അതേ അളവിന് തന്നെയാണ് എല്ലാം എടുക്കുന്നത്. ആം ഹോൾ ഞാൻ 7 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റ് വണ്ണം 10.5, 2 ഇഞ്ച് തയ്യൽ തുമ്പടെ കൂട്ടി 12.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 1.5 ഫ്രണ്ട് ഭാഗത്തിനും ബാക്കിലും ഞാൻ 2 ഇഞ്ചുമാണ് കർവ് ചെയ്യുന്നത്. ഷേപ്പ് ലെങ്ത് 14 മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം 9 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11 മാർക്ക് ചെയ്തു. ഇനി അടുത്ത സ്ലിറ്റിൻ്റെ ലെങ്ത് 21 ആണ്. ഇവിടുത്തെ വണ്ണം 11.5 ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൂട്ടി 12.5 മാർക്ക് ചെയ്യാം. മുകളിൽ 2 ഇഞ്ച് വെച്ചും സ്ലിറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി. ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് 12.5 അല്ലേ എടുത്തത്, അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി ഏറ്റവും താഴ്ഭാഗം എടുക്കുക, 13.5. അത്രയും വെച്ചാണല്ലോ നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിഡിൽ പോയിൻ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം കുഴിച്ചെടുക്കണം. നമ്മൾ 2 ഇഞ്ച് വെച്ചാണ് കർവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡ് ഒരുപാട് കുഴിഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ഫ്രണ്ട് സൈഡ് നന്നായിട്ട് കുഴിഞ്ഞിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിൽ ഞാൻ 2 എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് 1.5 എടുത്തു കൊടുക്കാം. അപ്പോൾ 1.5 ഇഞ്ച് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസ് വെച്ച് വേണം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാൻ. ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മിച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വീതിയുള്ള ഭാഗം എവിടാണോ അത് ഞാൻ മടക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് വീതി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇവിടുത്തെ ലെങ്ത് എടുത്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസ് വെക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിന് നിങ്ങൾക്ക് ലെങ്ത് കുറവാണെങ്കിൽ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 16.5. സാധാരണ നമുക്ക് 18 ആണ് വേണ്ടത്, പക്ഷേ അത്രയും ഇല്ല എടുക്കാനായിട്ട്. കുറച്ചുകൂടെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് 8.5 മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഇറക്കി നമ്മൾ 3.5 മാർക്ക് ചെയ്തു. ഇതേപോലെ കേർവ് ചെയ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ച് ഉണ്ടായിരിക്കണം. നമ്മുടെ ആം ഫിറ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി 1.5 ഇഞ്ച് സ്ലീവിൻ്റേതും നമുക്ക് കുഴിച്ചെടുക്കാം. ഫ്രണ്ട് ഭാഗത്തിന് മാത്രം 2 എണ്ണം പിടിച്ചിട്ട് ഇതുപോലെ കുഴിച്ചെടുക്കാം. ഇനി ഇവിടെ ഒരു നോച്ച് കൊടുക്കാം ഫ്രണ്ട് സൈഡ് തിരിച്ചറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നമുക്ക് നെക്കിനുള്ള ക്യാൻവാസ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ടോട്ടൽ വീതി 4.5, ലെങ്ത്ത് ഞാൻ 14.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ള അനുസരിച്ച് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക്. ഇത് കുഴപ്പമില്ല, നോർമൽ
3 ഇഞ്ച് നെക്ക് വെക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് 3 ഇഞ്ച് നെക്കും ഇവിടുത്തെ വീതി 1.5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇവിടെ 3 ഇഞ്ച് തന്നെ വീതി മാർക്ക് ചെയ്തു. ഇനി ഇറക്കം നെക്കിൻ്റെ നമ്മൾ കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷോൾഡർ കൂട്ടി ഞാൻ 6.5 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും റൗണ്ട് അല്ലേ കാണിക്കുന്നത്, അപ്പോൾ ഇപ്രാവശ്യം സ്ക്വയർ ഷേപ്പ് ഇത്രയും വേണ്ട. അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുഴിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലേ വീണ്ടും നമുക്ക് ഒരു തവണയും കൂടെ എടുക്കാവുന്നതാണ്. ഇപ്പം കറക്റ്റ് സ്ക്വയർ പോലെ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാവുന്നതാണ്. പിന്നെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നെക്ക് വരണമെന്ന് മാത്രം. സ്ക്വയർ നല്ല പ്രയാസമാണ്, നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷെ തയ്ച്ച് കഴിയുമ്പോൾ ചെറിയൊരു ചരിവുള്ള പോലെ മിക്കപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ കൂടുതലും ഈ നമ്മൾ ഇതിപ്പോൾ പാച്ച് വർക്ക് പോലെ, അതായത് 2 പീസ് ചേർത്ത് നമ്മൾ നെക്കിനൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു ചരിവ് വന്ന പോലെ തോന്നാം. അപ്പോൾ ഇതേപോലെ താഴ്വശവും ഞാൻ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് തുണിയുടെ പീസ്. ഒരു വി ഷേപ്പ് പോലെ വെച്ച് കൊടുക്കാം, അതല്ല തിരിച്ച് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിതുപോലെ ഒന്ന് മടക്കിയെടുത്തു. നമുക്ക് പകുതിയാണല്ലോ വേണ്ടത് ആദ്യം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡിസൈൻ എങ്ങനെയാണോ വേണ്ടത് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ തിരിച്ചൊരു ഡിസൈനാണ് നമ്മൾ അടുത്തത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചാലും നമുക്കത് കിട്ടത്തില്ല. അപ്പം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തത് കറക്റ്റാണോ എന്ന് നോക്കുക. കാരണം അകവും പുറമാണെങ്കിൽ പോലും അത് തിരിഞ്ഞു പോകും. അപ്പോൾ നല്ല വശം വെച്ചിട്ട് ചേർത്ത് ഇതുപോലെ വെച്ച് നോക്കുക. കണ്ടില്ലേ ഒരു വി ഷേപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തെറ്റിപ്പോകാതിരിക്കാൻ ഈ താഴ്ഭാഗം ഞാനൊന്ന് കർവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ താഴെ വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് നടുക്ക് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ട് തയ്ക്കും. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്ലീവിനാണ്. അപ്പോൾ സ്ലീവിന് നിങ്ങൾക്ക് ചേർത്ത് വെക്കേണ്ട, അല്ലാത്തുള്ള ഇതുപോലെയുള്ളത് മതി എന്നുണ്ടെങ്കിൽ ഞാനിത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എടുത്താൽ മതി. വീതി ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് നമുക്ക് വരും, പിന്നെ 1 ഇഞ്ച് നമുക്ക് ചേർപ്പിനുള്ള തയ്യൽ തുമ്പൂടെ ചേർത്താണ്. അപ്പം വീതി 4 ഇഞ്ചും നീളം 13 ആണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ചുകൂടെ തയ്യൽ തുമ്പ് നമുക്ക് വേണ്ടി വരും വേറെ പീസ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട്. അതല്ല നിങ്ങൾ ഇതുപോലെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചത്. ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെസ്റ്റിന് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു വി ഷേപ്പ് വെച്ച് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ബട്ടണോടെ വെച്ച് കൊടുക്കുമ്പോൾ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് 1 എണ്ണം നമുക്ക് കട്ട് ചെയ്യാം, 1 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ വേറെ പീസ് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് വെച്ച് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മളും 2 പീസും കട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് വെച്ച് നോക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു വി ഷേപ്പ് പോലെ നമുക്കിത് യോജിപ്പിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ യോജിപ്പിച്ചെടുക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ യോജിപ്പിച്ച് വെക്കുമ്പോൾ ബട്ടൺസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. നോർമൽ ഈ ഒരു രീതിയിലാണ്, പക്ഷേ ഇതല്ലേ കൂടുതൽ ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റേത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തയ്ക്കുമ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇനി വേണ്ടത് ലൈനിങ് ആണ്. ഞാൻ 2.5 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇത്രയും ലെങ്ത്ത് ഉള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ച് മതിയെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു കൈപ്പത്തിയുടെ വീതിക്ക് മുകളിൽ നിൽക്കുന്നതാണ്, ഒരു 3 ഇഞ്ചിന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കുന്നത്. കാരണം ലൈനിങ് ഒത്തിരി താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വലിഞ്ഞ് താഴേക്ക് തൂങ്ങി നിൽക്കും, അപ്പം പുറമേക്ക് കാണും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ ആദ്യം നമ്മൾ ക്യാൻവാസ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വി ഷേപ്പ് പോലെ വെച്ചിട്ട് ഇതിൻ്റെ അരികവശത്തൂടെ നമുക്കൊരു 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊന്ന് തയ്യൽ തുമ്പ് 2 വശത്തേക്കും ആക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് നന്നായിട്ട്
പ്രസ്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ചേർത്ത് തയ്ക്കുമ്പോൾ നന്നായിട്ടിരിക്കും. ക്യാൻവാസ് വേണമെങ്കിൽ നിങ്ങൾക്കിത് തയ്ച്ച് പിടിപ്പിക്കാവുന്നതാണ്, അതല്ലെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം അരികോശം തയ്ച്ചാലും മതി. ഇപ്പം ഞാൻ കറക്റ്റ് മിഡിൽ പോയിൻറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അയൺ ചെയ്യാറില്ല, കാരണം അയൺ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ ഒട്ടും, വാഷ് ചെയ്യുമ്പോഴത്തേക്കും ചില ഭാഗങ്ങൾ ഇങ്ങനെ വിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഒക്കെ 3 ഇഞ്ച് അകലം വെച്ചിട്ട് കറക്റ്റ് ഞാൻ വെച്ചു. എന്നിട്ട് മിഡിൽ ഭാഗത്ത് നമ്മൾ ആ ചേർപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ആ മിഡിൽ നെക്കിൻ്റെ അവിടെ എല്ലാം വരണം. താഴ്ഭാഗവും ഞാൻ പിൻകുത്തി വെച്ചിട്ടുണ്ട്, കാരണം ഈ ഒരു ഭാഗം നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ തുണിയിലേക്ക് കറക്റ്റായിട്ട് തന്നെ വരണം. എന്നിട്ട് അരികുവശം എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സൈഡ് നമുക്കിതിലേക്ക് ഭംഗിയിൽ തയ്ച്ച് പിടിപ്പിക്കണം. കാരണം ഇത് പുറമേക്ക് വരുന്ന പീസായതുകൊണ്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്ക് സൈഡ് നന്നായിട്ട് നമുക്ക് സൈഡെല്ലാം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ലോങ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് തുണിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് തുണിയിലേക്ക് എങ്ങനെ വെക്കുന്നത് നോക്കാം. ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ആദ്യം 2 മടക്കി തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് മുകൾ ഭാഗത്തു നിന്ന് ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ച് തയ്ച്ചെടുക്കാനായിട്ട്. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ തുണി ഈ ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചെയ്തെടുത്ത ക്യാൻവാസ് വെച്ച് കൊടുക്കാം. ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. റോങ് സൈഡിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് ക്യാൻവാസിൻ്റെ വെച്ച് കൊടുത്തിട്ട് പിൻകുത്തി കറക്റ്റ് നെക്ക് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശത്തൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കാം. ഇനി ഇത് ഫ്രണ്ടിലേക്ക് നമുക്ക് മറിച്ചിട്ട് എടുക്കണം. ഇതേപോലെ നമ്മൾ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഓ, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുവശത്തൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ലോങ് സ്റ്റിച്ചല്ലേ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ആ ലോങ് സ്റ്റിച്ചെല്ലാം നമുക്ക് അടിച്ച് കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ലൈനിങ്ങുമായിട്ടെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ തയ്ച്ചെടുത്തു. മിഡിലിൽ നിങ്ങൾക്ക് പോട്ട്ലി ബട്ടൺ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടൺ കൊടുത്തേക്കാം. ഇനി അടുത്തത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല, നേരെ തന്നെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ 3 ഇഞ്ച് നെക്ക് അകലമാണെങ്കിൽ നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, കാരണം നമ്മളിത് തയ്ക്കുമല്ലോ. അപ്പം നെക്ക് 3 ഇഞ്ച് വരും. താഴേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ്. 3 ഇഞ്ചും 4.5 ഇഞ്ചുമാണ് ബാക്ക് സൈഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ റൗണ്ട് ഷേപ്പ് നമ്മൾ കൊടുത്തു. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണി എടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. നല്ല തുണിയുടെ റൈറ്റ് സൈഡിലേക്ക്, ഇതാ ഇത് റൈറ്റ് സൈഡാണ്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് മിഡിൽ പോയിൻ്റിൽ നിന്ന് നമ്മൾ നല്ല തുണിയുടെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. നല്ല തുണിയുടെ മിഡിൽ പോയിൻ്റിൽ നിന്ന് 6 ഇഞ്ച് അല്ലല്ലോ വരുന്നത്, നമ്മൾ 5 ഇഞ്ച് വീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ അരികുവശം തയ്ച്ചെടുത്തു. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പം ഇത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ തയ്ച്ച് 6 ഇഞ്ചിൻ്റെ നെക്ക് നമുക്ക് വീതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സൈഡെല്ലാം കട്ട് ചെയ്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡുമായിട്ട് നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. നല്ല വശവും ഇതേപോലെ തന്നെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിങ് ഫ്രണ്ട് സൈഡിൻ്റെ ലൈനിങ്ങിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഇതറിയില്ലെങ്കിൽ നമ്മൾ ഐ ബട്ടണ് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ, അത് നിങ്ങൾ നോക്കി ചെയ്യുക. അടുത്തതും അതേപോലെ തന്നെ നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. ബാക്ക് സൈഡിൻ്റെ ലൈനിങ് തുണി ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അകവും പുറവും എല്ലാം നന്നായിട്ട് വരും. നമുക്ക് തയ്യൽത്തുമ്പോൾ ഒട്ടും തന്നെ പുറമേക്ക് കാണത്തില്ല. അപ്പോൾ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ പിൻകുത്തി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തയ്ച്ച് നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. ബാക്ക് സൈഡ് നെക്കും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപോലെ വരുന്ന കുഴപ്പമില്ല, ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാവുന്ന സ്ലീവ് ആണെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കണം. ഇനി ഇതേപോലെ നമ്മൾ ചേർത്തൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഈ ഭാഗത്ത് പോട്ട്ലി ബട്ടൺ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരു വി ഷേപ്പ് പോലെ ചെസ്റ്റിന് എങ്ങനെയാണോ വെച്ച് അതേപോലെ തന്നെ, അപ്പോൾ അതേപോലെ തന്നെ എടുത്ത് താഴേക്ക് വെക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ സ്ലീവ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ഇതിങ്ങനെ വെച്ച് ഇതിലേക്ക് ചേർത്ത് പതിച്ച് തയ്ച്ച് കൊടുക്കുക എൻ്റെ ഭാഗം. എന്നിട്ട് ഈ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ മടക്കി ഈ ഒരു വശവും തയ്ച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം മുകളിലും താഴെ നമ്മൾ തയ്ച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം സ്റ്റിച്ചസ് ഒഴിവാക്കിയിട്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ ഒരു വി ഷേപ്പ് പോലെ ആയിരിക്കും വരുന്നത്, കണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമൽ രീതിയിൽ തന്നെയാണ് തയ്ക്കുന്നത്. സ്ലീവ് ജോയിൻ്റ് ചെയ്യുക, പിന്നെ ഷേപ്പ് ചെയ്യുക, സ്ലിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാല് ബട്ടണാണ് ഇവിടെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീവിന് ഇതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, രണ്ട് ബട്ടൺ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുന്നതാണ്. ഇതേപോലെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോടൊന്ന് അമർത്തിയേക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ എത്തത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ ബൈ.